കുപ്പം ചുടല പാണപ്പുഴ ഈരിയം റോഡ് ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. റോഡ് പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ 57.59 കോടി രൂപയാണ് കിഫ്ബി മുഖേന റോഡ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. റോഡ് പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് പ്രസ്തുത റോഡിൽ ബസ് ബേകൾ, വെയിറ്റിംഗ് ഷെൽട്ടറുകൾ, തെരുവിളക്കുകൾ, സൂചനാ ബോർഡുകൾ എന്നിവയും നിർമ്മിക്കും. പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിതെന്നും എത്രയും പെട്ടെന്ന് പണികൾ തീർത്ത് ജനങ്ങൾക്ക് നൽകുവാനുള്ള നടപടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും മുൻ MLA TV രാജേഷ് പറഞ്ഞു. വളരെ പ്രതീക്ഷയോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി അനുവദിച്ച ചുടല കുപ്പം ചുടല പാണപ്പുഴ ഏരിയം റോഡിൻ്റെ പ്രവൃത്തി ആദ്യഘട്ടത്തിൽ വേഗത്തിലായിരുന്നെങ്കിലും പിന്നീട് എഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും മലയോര മേഖലയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ പ്രദേശവാസികൾ അപ്പാടെ ആശ്രയിക്കുന്ന റോഡാണിത്. ഈ റോഡിൻ്റെ പ്രവൃത്തി എഴഞ്ഞു നീങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം പുതിയ MLA എന്ന നിലയിൽ ശ്രീ എം വിജിൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം CPIM അട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുമായി ചർച്ച നടത്തിയിരുന്നു. റോഡിൻ്റെ പ്രവൃത്തി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജഗദീഷും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ചാർജ് ശ്രീ സുനിൽ കൊയിലേരിനും ഉൾപ്പെടെയുള്ള സംഘം ഇന്നിവിടെ സന്ദർശിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും ഇപ്പോൾ മെറ്റലിട്ട ഭാഗങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ BM ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ചീഫ് നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മളിന്നിവിടെ പാണപ്പുഴ റോഡിൻ്റെ കുപ്പൻചുടല പാണപ്പുഴ റോഡിൻ്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഈ പ്രവൃത്തി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പാണപ്പുഴയ്ക്ക് ശേഷം 2 കിലോമീറ്റർ BM ചെയ്തതിന് ശേഷം ലോക്ക്ഡൗണും മഴ പ്രതീക്ഷിക്കാത്ത വേനൽ മഴയൊക്കെ കാരണം കുറച്ച് ഡിലേ സംഭവിച്ചു. അതിനെ എങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം ടോട്ടൽ 18 കിലോമീറ്റർ, ആദ്യത്തെ റീച്ച് 9 കിലോമീറ്ററിലുള്ള 7 കിലോമീറ്ററോളം DBM ചെയ്ത് കഴിഞ്ഞു, BM ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റീച്ചായിട്ടുള്ള പാണപ്പുഴ മുതൽ എടക്കോം വരെ ഏരിയം വരെയുള്ള 9 കിലോമീറ്ററിൽ 2 കിലോമീറ്ററോളം BM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളും 5 കിലോമീറ്ററോളം BM ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത മഴയൊക്കെ കാരണം കുറച്ചൊന്ന് പുറകിലോട്ട് വന്നതായിരുന്നു. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ രാജേഷ് MLA കൂടി ഉള്ള അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുടെ ആനുകൂല്യം എടുത്തുകൊണ്ട് നമ്മൾ നാളെ തന്നെ BM തുടങ്ങാനുള്ള പറ്റാവുന്നിടത്ത സ്ഥലങ്ങളിൽ BM തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് പ്രകാരം മുമ്പോട്ട് പോകും. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കും. അതോടുകൂടി ഈ മേഖലയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകുന്നു. പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T.സുലജ, മുൻ MLA TV രാജേഷ്, K.പത്മനാഭൻ, ഉന്നത ഉദ്യോഗസ്ഥരായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M.ജഗദീശൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് സുനിൽ കൊയിലേരിയൻ എന്നിവർ റോഡ് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.